ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ ചോറ് നേരമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് സച്ചുട്ടി ഉറങ്ങിയിട്ടൊന്നുമില്ലെന്നേ അപ്പോൾ ഞങ്ങളവിടെ അടുത്ത് പെരയിൽ മൂത്താപ്പ കൂടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് അപ്പോൾ അങ്ങോട്ടൊന്നും പോകട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ മൂത്താപ്പൻ്റെ മോൻ്റെ ഹോം ടൂർ നമുക്ക് കാണും ചെയ്യാം ഹോം ടൂറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ അടുത്ത് കൂടിയിരുന്നതാണ് അപ്പോൾ മൂത്താപ്പ ഇപ്പം അടുത്ത് മരിച്ചിട്ടുള്ളൂ ഒരു മാസം ആവണുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ പരിപാടിയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി അപ്പോൾ ഒന്ന് പൊയ്ക്കാണ്ട് കണ്ടിട്ടൊന്ന് പോരാന്ന് വിചാരിച്ചിട്ടൊന്ന് പോകുക ഇറങ്ങാണ് കേട്ടോ വേം എന്നൂടെ അല്ല നായ നായ ഏത് നേരം ഉണ്ടാവും ഇവിടെ നായ്ക്കൾ കേട്ടോ മക്കളായിട്ടൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ് കാരണം ഇവിടെ മുത്തപ്പൻ്റെ പെരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വീടൊന്ന് കണ്ടോക്കാം ഞങ്ങളുടെ പേരൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മുത്തപ്പൻ്റെ പേര് ചിത്രത്തിലൊന്ന് വന്ന് അവിടുത്തെ വണ്ടിയൊക്കെ കൈക്കലാക്കിക്കണം കേട്ടോ ഹായ് ഹലോ ഇപ്പോൾ അടുത്ത ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അടിയിൽ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലും അതുപോലെ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ബെഡ്റൂമ് എന്താ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബാത്റൂം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൽ ബാത്റൂം ഇല്ല കേട്ടോ ഇവിടെ ഹാളിൽ തന്നെ ആയിട്ട് ഇവിടെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇതാണ് കേട്ടോ പക്ഷെ ഞാൻ തുറക്കണില്ല കാരണം മുത്തമ്മ ഇവിടെ മറയിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ ആക്കണില്ല കേട്ടോ ഒരു ഹാള് ആ ഹാളിൽ ടേബിളും അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ള കളറിൽ നല്ല ചതുരത്തിൽ നല്ല അടിപൊളി വാഷ് ബേസ് തന്നെയാണ് കേട്ടോ അവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് അവിടെ തന്നെ ഇതാണ് നല്ല അടിപൊളി ടേബിളും ചെയറും സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല വൈറ്റ് കളറിലെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള ടേബിളാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ചുമരിൽ ബർഗോള ഫ്ലവേഴ്സ് പല കളറിലും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഹാളിൽ നിന്ന് നമ്മൾ ഇറങ്ങണത് കിച്ചണക്കാണ് കേട്ടോ അടുക്കളയൊക്കെയാണ് ഇറങ്ങണത് അപ്പോൾ ഇതാ അടുക്കളയിൽ അടുക്കള എങ്ങനെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ സിങ്കും വാഷ് ബേസൊക്കെ ആയിട്ട് ഈ സൈഡിലുണ്ട് ഗ്യാസ് അടുപ്പും അതിൻ്റെ അടിയിൽ നമ്മൾ ഷെൽഫൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വൈറ്റ് കളറും അല്ല നല്ലൊരു കളറിൽ ഷെൽഫാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ
പോവാം. മേലക്കിന് കയറി വന്നാൽ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് സിറ്റ് ഔട്ട് ഉള്ള ഡോറാണ് കേട്ടോ, ഞാൻ തുറന്ന് കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇതാ അവിടെ ഒരു ചെറിയ ഹാളുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തേറ്റ് ഹാളിൽ തന്നെ പൊതുവായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് രണ്ടാമത്തെ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് കേട്ടോ. ഓ ബ്യൂട്ടിഫുൾ, നല്ല രസത്തിലുള്ള വാൾ പെയിൻറിങ് ഉണ്ട് കേട്ടോ അവിടെ. സെറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല രസം. കുടിയിരിക്കലിനടുത്ത ചെറിയൊരു വീഡിയോ ക്ലിപ്പും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വീട് മൊത്തമായിട്ടുള്ളത് الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير حن قلبي على جمعة الخير هلا حن قلبي على جمعة الخير هلا جمعة الخير هلا بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير بالحب جئتي معنا بالحب جئتي معنا وربنا يحييكم بالحب جئتي معنا وربنا يحييكم وربنا يحييكم بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير مرحبا يا هلا فيكم بالمحبة വീഡിയോ
എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഇന്നോ നാളെ ഒക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റ് ഇടാം കേട്ടോ, വീഡിയോ ഇടും. അപ്പോൾ ഇതാ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.